ഹായ് ഹോൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ വേൾഡ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളൊക്കെ കണ്ടാലോ? വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ. ഇന്ന് രാവിലെ കഴിക്കാനുള്ളതായിട്ട് ഉണ്ടാക്കിയത് ചപ്പാത്തിയും അതേപോലെ ചിക്കൻ കറിയാണ് കേട്ടോ. തേങ്ങ വറുത്തരച്ച് നേരെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുള്ളതാണ്. പുല്ലൊക്കെ പറിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചു വരാണ്. അപ്പം ചെറിയ പുല്ലൊക്കെ ഞാൻ പറിച്ചെടുക്കണുണ്ട് കേട്ടോ. അപ്പം ഇനി ഒരു തലക്കന്ന് ഇങ്ങനെ പറിച്ച് വന്നു ഇതേ നടുഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട്. ഇനി രണ്ട് സൈഡും ഇതേപോലെ പുല്ല് പറിച്ച് അടിച്ചു വാരി ക്ലീൻ ആക്കണം. കൂടെ ഉമ്മയുണ്ട് കേട്ടോ. ഉമ്മ പാത്രം കഴിക്കണ വെള്ളം പോകുന്നിടത്തൊക്കെ നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട്. അവിടെ ഒക്കെ നല്ല ചളിയായിട്ട് കിടക്കുന്നു. അപ്പോൾ അവിടെ അതൊക്കെ കോരി വഴിതനങ്ങൾക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അങ്ങനെ ഇവിടെ ഒക്കെ ഉമ്മ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗം ഇനി കുറച്ചൊക്കെ അവിടെ ഒക്കെ ആ മുരിങ്ങൻ്റെ താഴേക്ക് കുറച്ച് പുല്ല് പറിച്ചെടുക്കാനുണ്ട്. അങ്ങനെ ഉമ്മ കൈക്കോട്ടൊക്കെ എടുത്ത് എല്ലായിടത്തും ചെത്തിക്കോരി വലിയ പുല്ലൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അമ്മ ചെറിയ പുല്ലൊന്നും പറിക്കൂല. ഞാൻ പിന്നെ പുല്ല് പറിക്കാൻ ഇറങ്ങിയാൽ ചെറിയ ചെറിയ പുല്ല് വരെ ഒരു ഭാഗത്തിരുന്ന് അങ്ങനെ പറിച്ച് പറിച്ച് വരും. ഒരു പലകെട്ടിട്ട് ഞാൻ അങ്ങോട്ട് ഇരിക്കലാണ് ചെയ്യൽ. പുല്ല് പറിച്ച് പറിച്ചിട്ട് കൈയിൻ്റെ രണ്ട് വിരലിന് ഭയങ്കര വേദനയാണ് കേട്ടോ. പിന്നെ നഖത്തിനും അങ്ങനെ ഇതാ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പറിച്ച് ക്ലീൻ ആക്കി കൊണ്ടിട്ടുണ്ട്. രാവിലെ കഴിക്കാനുള്ളത് അകത്ത് വെച്ചാണ് ഉണ്ടാക്കിയത്. ഇനി ഉച്ചക്കുള്ളതൊക്കെ പുറത്തുനിന്നാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നീയൊക്കെ പിടിപ്പിച്ചിട്ട് അങ്ങ് പോയതാണ് വെള്ളം വെച്ചിട്ട്. പക്ഷേ തിരിച്ചിങ്ങോട്ട് വന്നപ്പോൾ അതാ ഒക്കെ കെട്ട് ആറി കിടക്കുകയാണ്. അങ്ങനെ പുല്ലൊക്കെ പറിച്ച് ക്ഷീണിച്ചതുകൊണ്ട് ഒരു ലൈം ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ലൈം ഉണ്ടാക്കൽ ഒരു പതിവായിക്കണം. വല്ല എല്ലാവരും എന്നെ കൊണ്ട് ഇങ്ങനെ ലൈം ഉണ്ടാക്കിപ്പിക്കൂട്ടാ. അങ്ങനെ അതെല്ലായിടത്തും ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി ഇതാ വെള്ളം തിളച്ച് കിട്ടിയിട്ടുണ്ട്. അത് ഫ്ലാസ്കിലൊക്കെ കൊണ്ടുപോയി ഒഴിക്കണം. ഉച്ചക്ക് ഇന്ന് പച്ചരി വെച്ചിട്ട് റേഷൻ കടയിലെ പച്ചരി വെച്ചിട്ട് നെയ്ച്ചോറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇത് എൻ്റെ ഒരു നെയ്ച്ചോറാണ്. സാധാ നെയ്ച്ചോറിൻ്റെ ഇലത്ത് പോലും വന്നിട്ടുണ്ടാവില്ല. ഇങ്ങനത്തെ ഒരു പ്രത്യേക തരം നെയ്ച്ചോറായിരുന്നു കേട്ടോ. എന്തായാലും ഉച്ചക്ക് വല്ല വിശപ്പുണ്ടായിരുന്നു. കുറച്ചധികം പുല്ല് പറിച്ചലും കാര്യങ്ങളൊക്കെ ആയിട്ടിട്ട അപ്പോൾ വേഗം കഴിച്ചിട്ടുണ്ട്. എന്തായാലും ഇങ്ങനെ വറുത്തരച്ച ചിക്കൻ കറിയൊക്കെ ഉണ്ടായപ്പോൾ സംഭവം എട്ട് നിലയിൽ പൊട്ടി പാളീസായ ഒരു നെയ്ച്ചോറാണ്. പിന്നെ തീ നല്ല കത്തൽ ഓവറായതുകൊണ്ട് തന്നെ മുന്തിരിയും അതേപോലെ അണ്ടിപ്പരിപ്പൊക്കെ നന്നായിട്ട് കരിഞ്ഞ് കുട്ടപ്പന്മാരേക്കണ്. നമ്മളെ വീട്ടിൽ ഈ സൈഡിലുള്ള രണ്ട് ഓമക്കായൻ്റെ മരവും വെട്ടുകയാണ് കേട്ടോ. അതിൻ്റെ മുകളിലായിട്ട് നല്ലൊരു കേട് വന്നിട്ടുണ്ട്. ഇലയൊക്കെ മഞ്ഞച്ച് അങ്ങനെ മുരടിച്ച് അങ്ങ് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടും വെട്ടി കൊടുത്തിട്ട് ഇങ്ങനെ ഒരു കവറിട്ട് വെടുക്കാൻ എൻ്റെ വലിയ ആങ്ങളൻ്റെ വൈഫ് പറഞ്ഞാണ്. ഇങ്ങനെ ഇട്ട് കൊടുത്താൽ കവറിട്ട് മൂടിയിട്ടുണ്ടെങ്കിൽ ആ വെട്ടിയ ഭാഗത്തു നിന്ന് വേറെ കിളിർത്ത് വരുന്നു. അപ്പോൾ ഏതായാലും ഒരു കേടെന്ന് പോവുകയാണ്. അപ്പോൾ രണ്ടും വെട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ദിമ കേടരിനെ കണ്ടപ്പോൾ തന്നെ എല്ലാ ഓമക്കായും അറുത്തിട്ട് അപ്പുറത്തുപ്പുറത്തൊക്കെ കൊടുത്തേക്കണേ. ബാക്കിയുള്ളതാണിത്. വഴുതനങ്ങൻ്റെ ഇലയൊക്കെ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇതാ ഇങ്ങനെയാണ് കേട്ടോ. ഒക്കെ ഒരു തിന്ന് പോയിട്ടുണ്ട്. എന്തൊക്കെ അങ്ങനെ കുരുടിച്ചിട്ട് പോയിട്ടുണ്ട്. ഒരു മരം ഒന്നങ്ങനെ അവിടെ അപ്പുറത്ത് വാടി ചീഞ്ഞ് പോയി. അപ്പോൾ നോക്കുമ്പോൾ ഇത് അങ്ങനത്തെ ഒക്കെ കുറേ ജന്തുക്കൾ ഇതിമ വന്ന് കൂടിയിട്ടുണ്ട് കേട്ടോ. എന്താ ഒരു പുൽച്ചാടിൻ്റെ പോലെ ഒരു സംഭവം. എന്നാൽ പുൽച്ചാടി അല്ലേനു. അങ്ങനെ അമ്മ ഇന്ന് വാരിയ വെണ്ണൂറൊക്കെ ഇതിനൊന്ന് പാകി കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെ മുകളിലും തട്ടത്തക്ക വിധത്തിൽ ഇങ്ങനെ തൂത്തൊടുക്കാണ് വെണ്ണൂറ് ഇട്ട. അതൊന്ന് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇന്നത്തെ ഒരുവിധം പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ വൈകിട്ട് നല്ലൊരു ചായയും അതേപോലെ ഗോതമ്പ് നുറുക്കിൽ പഞ്ചസാര ചേർത്തിട്ട് അതും കൂടെ കഴിച്ചു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ഇടാനും കമൻറ്റ് ഇടാനൊന്നും ആരും മറക്കല്ലേ. ബൈ.